അരുണാചൽ പ്രദേശിൽ ബി ജെ പിക്കും സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയ്ക്കും മികച്ച ഭൂരിപക്ഷത്തോടെ തുടർ ഭരണം. അരുണാചൽ പ്രദേശിൽ 45 സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുകയാണ്. സിക്കിമിൽ 32 31 സീറ്റുകളിലും ലീഡ് നേടി. വൻ വിജയമാണ് സിക്കിം ക്രാന്തികാരി മോർച്ച നേടിയത്. തെരഞ്ഞെടുപ്പ് തുടങ്ങും മുൻപ് തന്നെ എതിരില്ലാതെ 10 സീറ്റുകളിൽ നേടിയ വിജയമായിരുന്നു അരുണാചൽ പ്രദേശിൽ ബി ജെ പിയുടെ ആത്മവിശ്വാസം. മുഖ്യമന്ത്രി പേമാ ഖണ്ഡു ഉൾപ്പെടെയുള്ളവരായിരുന്നു സംസ്ഥാനത്ത് നിന്ന് എതിരില്ലാതെ വിജയിച്ചത്. 2019 41 സീറ്റിൽ വിജയിച്ച ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ അതിനു മുകളിലുള്ള വിജയത്തിലേക്കാണ് കുതിപ്പ് നടത്തുന്നത്. രണ്ടാമതെത്തിയത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണെങ്കിലും ബി ജെ പിക്ക് ഏറെ പിന്നിലാണ്. ഇതുവരെ 5 സീറ്റുകളിൽ മാത്രമാണ് എൻ പി പി മുന്നിട്ട് നിൽക്കുന്നത്. 19 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും അരുണാചൽ പ്രദേശിലെ ഒറ്റ സീറ്റിൽ പോലും ലീഡ് നേടാൻ കോൺഗ്രസിനായില്ല. ഒരു സീറ്റിൽ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ വിജയം നേടി. സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും വിജയം നേടി ആധികാരികമായാണ് അരുണാചൽ പ്രദേശിൽ ബി ജെ പി തുടർഭരണം ഉറപ്പിക്കുന്നത്. 32 മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് 27 സീറ്റിലും ലീഡ് നേടി സിക്കിമിൽ വൻ തരംഗമായിരിക്കുകയാണ് സിക്കിം ക്രാന്തികാരി മോർച്ച. പ്രതിപക്ഷ പാർട്ടികളെ തകർത്ത് തരിപ്പണമാക്കിയുള്ള വൻ വിജയമാണ് പാർട്ടി നേടിയത്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളിൽ വിജയിച്ച എസ് കെ എം ഇതിനോടകം 18 സീറ്റുകളിൽ വിജയം നേടിക്കഴിഞ്ഞു. 13 സീറ്റുകളിൽ കൂടി എസ് കെ എം ലീഡ് ചെയ്യുകയാണ്. പ്രധാന പ്രതിപക്ഷമായ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് ഒറ്റ സീറ്റിൽ മാത്രമാണ് വിജയം നേടാനായത്. കഴിഞ്ഞ തവണ 15 സീറ്റുകളിൽ വിജയം നേടിയ എസ് ഡി എഫ് എസ് കെ എമ്മിന്റെ തേരോട്ടത്തിൽ തകർന്നടിയുകയായിരുന്നു. ബി ജെ പി കോൺഗ്രസ് പാർട്ടികൾക്ക് സിക്കിമിൽ ഒരു സീറ്റ് പോലും നേടാനായിട്ടില്ല. എൻ ഡി എ കക്ഷിയായ എസ് കെ എം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന് ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും എൻ ഡി എയിൽ അംഗമാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.